മീൻസ് എല്ലാവർക്കും സുഖം തന്നെയല്ലേ. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് വെച്ചാൽ കുട്ടികൾക്കൊക്കെ ഇഷ്ടമുള്ള ഒരു റെസിപ്പിയാണ്, മയോണൈസ് ആണ് കേട്ടോ. അപ്പോൾ സാൻഡ്വിച്ചിനെ കുബൂസിനൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ടല്ലോ, അത് എളുപ്പത്തിൽ പെട്ടെന്ന് വീട്ടിലുണ്ടാക്കാം കേട്ടോ. കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. അപ്പോൾ ഞാൻ ആദ്യം ഒരു ഡ്രൈ ആയ മിക്സി എടുത്തിട്ടുണ്ട്. മിക്സിയിൽ വെള്ളത്തിൻ്റെ അംശമൊന്നും ഉണ്ടാവാൻ പാടില്ല കേട്ടോ. അതിലേക്ക് ഞാനൊരു 3 മുട്ടയാണ് ഒഴിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് അധികം ആവശ്യമില്ലെങ്കിൽ 2 മുട്ട എടുത്താൽ മതി. പക്ഷേ ഇൻഗ്രീഡിയൻസൊക്കെ ഈ അളവിൽ തന്നെ ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റായിരിക്കും. ഇപ്പം ഞാൻ 3 മുട്ടയ്ക്ക് 1/2 സ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. പിന്നെ 1/2 സ്പൂൺ പഞ്ചസാര. പിന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് വെള്ളുള്ളിയാണ് ഇടുന്നത്. വെള്ളുള്ളി വലിയ ഉള്ളുവെള്ളുള്ളിയാണെങ്കിൽ 2 എണ്ണം. ഞാനിപ്പോൾ ചെറു ചെറുതായ കാരണം ഒരു 4-5 എണ്ണം ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും ആവശ്യമുള്ളൂ. ഇത് മിക്സിയിലിട്ടൊന്ന് നമുക്ക് കറക്കിയെടുക്കാം. 1-2 മിനിറ്റ് നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ സ്ലോ സ്പീഡിൽ ഇട്ടാൽ മതി, ഫുൾ സ്പീഡിൽ ഇടണ്ട. അതിനുശേഷം ഞാനൊരു 250 ml എണ്ണ എടുത്തിട്ടുണ്ട്. അത് സ്മെല്ലില്ലാതെ സൺഫ്ലവർ ഓയിലോ ഗോൾഡ് വിന്നറോ അങ്ങനെ എടുത്താൽ മതി. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഗോൾഡ് വിന്നറാണ്. അപ്പോൾ 250 ml വന്ന് നമ്മൾ 4 പ്രാവശ്യമായിട്ട് അരച്ചെടുക്കണം കേട്ടോ. അതും സ്ലോ സ്പീഡിൽ ഇട്ടിട്ട് കുറച്ചേശം നിർത്തി 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 നമ്മൾ അരയ്ക്കണം. മൊത്തമായിട്ട് ഒഴിച്ചിട്ട് അരച്ചെടുത്താൽ നന്നായിരിക്കില്ല. അപ്പോൾ 2 പ്രാവശ്യം ഒഴിക്കുമ്പോൾ നമുക്ക് ഈ മിശ്രിതം വന്ന് തിക്കായിട്ടുണ്ടാവില്ല, നല്ലൊരു വെള്ളം മാതിരി ഇങ്ങനെ ഉണ്ടാവുള്ളൂ കേട്ടോ. പിന്നെ പക്ഷേ നമ്മൾ 3-ാമത്തെ പ്രാവശ്യമൊക്കെ അരയ്ക്കാൻ തുടങ്ങുമ്പോഴേക്കും അത് തിക്ക് പേസ്റ്റ് ആവാൻ തുടങ്ങും. അപ്പോൾ ഞാനിപ്പോൾ 3-4 പ്രാവശ്യം ഇങ്ങനെ ഓരോരോ പ്രാവശ്യമായിട്ട് ഒഴിച്ചിട്ട് ഇപ്പോൾ ലാസ്റ്റ് 4-ാമത്തെ പ്രാവശ്യം ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ അരച്ച ശേഷം കാണിക്കാം കേട്ടോ എങ്ങനെയുണ്ട് തിക്കായിട്ടെന്ന്. കണ്ടോ, ഇപ്പോൾ തിക്കായിട്ടുണ്ട്. ഇതിന് ശേഷം നമുക്ക് ഈ മുട്ട വന്ന് പച്ച സ്മെല്ലടിക്കുമല്ലോ, പച്ചമുട്ടയല്ലേ എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ സ്മെല്ലില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് വിനീഗർ ഒഴിക്കണം. 2 സ്പൂൺ വിനീഗറാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ വിനീഗർ അല്ലെങ്കിൽ നാരങ്ങ നീര് ഉപയോഗിക്കാം. ഞാൻ പക്ഷേ എപ്പോൾ ഉണ്ടാക്കുമ്പോൾ വിനീഗറാണ് ഉപയോഗിക്കാറാണ്. അതാണ് കുറച്ചും കൂടി നല്ലൊരു കറക്റ്റായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടവെച്ചാൽ അതുമാതിരി ഉണ്ടാക്കിയാൽ മതി. ഇപ്പോൾ തിക്ക് പേസ്റ്റ് ആയ ശേഷം നമ്മൾ ഒരു മൊത്തം അരയ്ക്കാൻ വന്ന് ഒരു 10 മിനിറ്റോളം അരയ്ക്കണം കേട്ടോ. എല്ലാം കൂടി ചേർന്നിട്ട് എല്ലാം സ്ലോ സ്പീഡിൽ തന്നെ ഇടണം. ഇപ്പോൾ ലാസ്റ്റ് വിനീഗറൊക്കെ ഇട്ടിട്ട് കണ്ടോ കറക്റ്റായിട്ട് തിക്നെസ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ 2-3 ദിവസം ഉപയോഗിക്കാം. പക്ഷേ നിങ്ങൾ ഉടനെ ഉപയോഗിക്കുന്നതാണ് നല്ലത് കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ കാണാത്ത പുതിയ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് കണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ബൈ.